നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടങ് ടൈ അല്ലെങ്കിൽ നാവിലെ കെട്ടിനെ കുറിച്ചിട്ടാണ്. ടങ് എന്ന് പറയുന്നത് മൊബൈൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് അല്ലേ. നമുക്ക് മുകളിലേക്കും താഴേക്കും ഇരുവശങ്ങളിലേക്കൊക്കെ നമുക്ക് ടങ്ങിനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. നാവിൻ്റെ അടിയിൽ നിന്ന് മിഡ് പോർഷനിൽ നിന്ന് നമ്മുടെ ഫ്ലോർ ഓഫ് ദ മൗത്ത് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറുണ്ട്, സോഫ്റ്റ് മെംബ്രേനിയസ് സ്ട്രക്ചറാണ് ഫ്രെനിലം എന്ന് പറയുന്നത്. ഇനി എന്താണ് ടങ് ടൈ അല്ലെങ്കിൽ ആംഗൈലോഗ്ലോസിയ? ഈ ഫ്രെനിലം തിക്ക് ടൈറ്റ് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ടങ് ടൈ അല്ലെങ്കിൽ ആംഗൈലോഗ്ലോസിയ എന്ന് പറയുന്നത്. ഈ ഫ്രെനിലം തിക്കായതുകൊണ്ട് തന്നെ അവരുടെ ടങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ടങ് ടൈ ഉള്ളവർക്ക് നാവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഡബ്ല്യൂ ഷേപ്പ് പോലെയായിട്ടാണ് ഉണ്ടാവുക. സ്റ്റഡീസ് കാണിക്കുന്നത് അറൗണ്ട് 3-4% ഓഫ് ചിൽഡ്രന് ടങ് ടൈ ഉണ്ട് എന്നാണ്. ഇനി എങ്ങനെയാണ് ടങ് ടൈ ഒരു കുട്ടീനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ചില കുട്ടികളിൽ ടങ് ടൈ കാരണം ഫീഡിംഗ് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അതായത് ടങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ടങ് മുൻവശത്തേക്ക് കൊണ്ടുവരാനും ഉള്ള ഡിഫിക്കൾട്ടി ഉണ്ടാവും. അത് അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഉള്ള ഡിഫിക്കൾട്ടീസ് ഉണ്ടാക്കാറുണ്ട്. ഇനി ചിലവർക്ക് ലിക്കിങ്ങിന് ഡിഫിക്കൾട്ടി ഉണ്ടാവും. അതായത് നമ്മൾ ഐസ്ക്രീം ഒക്കെ നക്കി കഴിക്കുമ്പോൾ ഡിഫിക്കൾട്ടി ആയിട്ട് ചിലവർക്ക് കാണാറുണ്ട്. ഇനി ചിലവർക്ക് അത് ഡെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഇത് ഓരോ പേഴ്സണിലും ഡിഫർ ചെയ്യാറുണ്ട്. ഇനി ചില പേരൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കാറുണ്ട് ടങ് ടൈ കാരണം സ്പീച്ച് ഡിലേഡ് ആവാറുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. ഒരു കുട്ടിക്ക് ടങ് ടൈ ഉണ്ട് എന്നതുകൊണ്ട് സ്പീച്ച് ഒരിക്കലും ഡിലേഡ് ആവില്ല. പക്ഷെ അവർക്ക് സ്പീച്ചിൽ ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. അതായത് അവർക്ക് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി അല്ലെങ്കിൽ അത്ര ക്ലിയർ അല്ലാത്ത പോലെ ഉണ്ടാവാറുണ്ട്. അതായത് റ, ള, ട, ഡ എന്നുള്ള സൗണ്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്ലാരിറ്റിയിൽ പ്രശ്നം വരാറുണ്ട്. ഇനി എങ്ങനെയാണ് ടങ് ടൈ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ടങ് ടൈ റിലീസ് ചെയ്യാനുള്ള ഒരു ലോ റിസ്ക് സർജിക്കൽ പ്രൊസീജിയറാണ് ഫ്രെനിലോട്ടോമി എന്ന് പറയുന്നത്. ടങ് ടൈ റിലീസ് ചെയ്തതിന് ശേഷവും അവർക്ക് സ്പീച്ച് ക്ലാരിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം.